മഴക്കെടുതികൾ പല സ്ഥലത്തും കേരളത്തിൽ ഇപ്പോൾ തകർത്ത് മഴ പെയ്യുന്നുവെന്ന വാർത്തകൾ വരുന്നു. സംസ്ഥാനത്തിന്റെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല ജില്ലകളിലും കടുത്ത മഴ തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടനാട്ടിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറി കഴിഞ്ഞു. കുട്ടനാട്ടിൽ പതിവ് പോലെ മഴക്കാലത്ത് സംഭവിക്കുന്ന വെള്ളപ്പൊക്കത്തിലേക്ക് കുട്ടനാട് നീങ്ങുകയാണ്. തണ്ണീർമുക്കം ബെണ്ണിന്റെ ഷട്ടറുകൾ ഉയർത്തി തുടങ്ങി. കരമനയാർ കര കവിഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം ജഗതിയിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. തിരുവനന്തപുരത്തെ ജഗതിയിൽ നിന്ന് ഷെബീത് റാവുത്തറും പുഴയൂരിൽ നിന്ന് വിനീത ബിജിയും കുട്ടനാട്ടിൽ നിന്ന് സജോ ദേവസിയും ചെല്ലാനത്ത് നിന്ന് സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ പുഴയൂരിലേക്ക് പോകുന്നു. വിനീത ബിജി നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു മഴക്കെടുതിയുടെ വാർത്തയുമായി. വിനീത, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിനീത ഈ പ്രഭാതത്തെ അലോസരപ്പെടുന്ന രീതിയിൽ നമുക്ക് മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മളിപ്പോ നിൽക്കുന്നത് പുതിയതുറ പുഴയൂരിന് സമീപമുള്ള പുതിയതുറ എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തലസ്ഥാനത്തൊക്കെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ മഴയ്ക്കൊരല്പം ശമനമുണ്ടെന്ന് പറയാം. എങ്കിൽ പോലും കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമാണ്. എല്ലാവർക്കും കടൽ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് പറയുന്നത്. പുഴയൂർ മേഖലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വലിയ രീതിയിലുള്ള കടൽക്ഷോഭമുണ്ടായിരുന്നു. ഏതാണ്ട് 20 വീടുകൾ കടൽക്ഷോഭത്തിൽ വെള്ളം കയറിയതായിട്ടാണ് പറയുന്നത്. ഇവരെയൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവും അവർ അവിടെ നിന്ന് പറയുന്നുണ്ട്. കാരണം സമീപത്തായി തന്നെ ഇവർക്കായുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിലും അവരെയൊക്കെ തന്നെ അങ്ങോട്ടേക്ക് മാറ്റുന്നില്ല എന്നടക്കമുള്ള ഒരു പരാതി തന്നെയാണ് അവിടെയുള്ള തീരദേശവാസികൾ പറയുന്നത്. നമുക്കിപ്പോൾ ഈ പുതിയതുറയിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇവിടെയെല്ലാം ബോട്ടുകളെല്ലാം തന്നെ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത് കൊണ്ട് എല്ലാ ബോട്ടുകളും കരയിലേക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വലിയ രീതിയിലൊരു ആശങ്ക തന്നെയാണ് ഈ കടൽ തീരത്തേക്കൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നിലവിൽ ഒരു മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ട് എങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഴ ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെ തലസ്ഥാനത്ത് എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാവിധ മുന്നൊരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 200 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ കോവിഡ് പശ്ചാത്തലത്തിൽ 44 DCCകൾ അവർക്കായി, കോവിഡ് രോഗം ബാധിച്ചിട്ടുള്ളവർക്കായി അവർക്ക് ഇത്തരത്തിൽ മാറ്റുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങളും എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ആശങ്ക ഈ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളമാണ് ഉള്ളത്. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ, ജഗതിയിൽ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിലിപ്പോൾ മഴ ഇല്ല എങ്കിലും ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ തെക്ക് കിഴക്കൻ അവിടെയുണ്ട് അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം, അത് കൂടുതൽ ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്ന് അറിയപ്പെടുന്നു. അത് ഞായറാഴ്ചയോടുകൂടി വലിയ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റായി മാറും. കേരളം, കർണാടക, ഗോവ തീരങ്ങളിലെത്തുന്ന ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കം ഒപ്പം തന്നെ മണ്ണിടിച്ചിലിനും ഒക്കെ കാരണമാകുമെന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം, കടലിലേക്ക് ഇറങ്ങരുത്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞത്. അത്ര നിർദ്ദേശങ്ങൾ തന്നെയാണ് ആളുകൾക്കൊക്കെ തന്നെ എല്ലാ ജില്ലകളിൽ നിന്ന് നൽകിയിട്ടുള്ളത്. താങ്ക് യു വിനീത. ഇനി നമ്മൾ തിരുവനന്തപുരത്തെ ജഗതിയിലേക്ക് പോകുന്നു. അവിടെ ജഗതിയിൽ അവിടെ പല വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയെന്ന വാർത്തകൾ വരികയാണ്. ഷെവീദ് റാവുത്തർ നമുക്കപ്പം തത്സമയം വാർത്തകളുമായി ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. ജഗതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ടോ? അവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തിരുവനന്തപുരത്തെ സംബന്ധിച്ച ഈ ജഗതി എന്ന് പറയപ്പെടുന്ന സ്ഥലം, അത് ഒരു താഴ്ന്ന പ്രദേശമാണ്. മാത്രമല്ല ഈ കിള്ളിയാറിൻ്റെ തീരപ്രദേശമായതിനാൽ തന്നെ ഇവിടെ കഴിഞ്ഞ തവണകളിലൊക്കെ ഈ വലിയ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇവിടെ താമസിക്കുന്ന ആളുകൾ ഈ ജില്ലാ ഭരണകൂടത്തിറക്കം ആവശ്യപ്പെട്ടൊരു കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എസ് കെ എൻ, അതായത് ഈ ഒരു റോഡിൻ്റെ അങ്ങേയറ്റം വരെ വെള്ളമാണ്. അതിൻ്റെ രണ്ട് സൈഡിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. മാത്രമല്ല അവിടേക്കൊക്കെയുള്ള ആളുകളെ ഇവിടുന്ന് മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ രാവിലെ ഈ രണ്ട് കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടായിരുന്നു. അവരെ അടക്കം ഇപ്പോൾ DCCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഇവിടെ അടക്കം വലിയ ആശങ്കയുണ്ടാകും, അല്ലെങ്കിൽ വലിയ ഒരു വെള്ളപ്പൊക്ക സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാവുന്നത് പോലെ ഈ റോഡിൻ്റെ ഇരുവശത്തും വലിയ രീതിയിലുള്ള ഈ വീടുകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് കാലാകാലങ്ങളായി തിരുവനന്തപുരത്ത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് പോലും ശാസ്ത്രീയമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഇക്കാര്യത്തിന് കാണാൻ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യം. ഒരു ചെറിയ മഴ ഉണ്ടായാൽ പോലും തമ്പാനൂരിലടക്കം വെള്ളക്കെട്ട് എന്നുള്ള തിരുവനന്തപുരത്തിന്റെ സ്വാഭാവിക രീതി അത് ഇതുവരെയും മാറ്റാൻ ഇതുവരെയും ആയിട്ടില്ല. അതേസമയം തന്നെ ഇന്ന് ഈ തമ്പാനൂരിലടക്കം വെള്ളക്കെട്ട് പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ആമയിഴഞ്ചാൻ തോടിലടക്കം മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് അടിയന്തരമായി കടന്നിട്ടുണ്ട്. ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ സാഹചര്യത്തിൽ ഇന്നലെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ മണ്ണ് നീക്കമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി വരെ തിരുവനന്തപുരം തമ്പാനൂരിലടക്കം വെള്ളക്കെട്ടുണ്ട്. ഇപ്പോൾ ഈ ജഗതി പ്രദേശത്തെ പരിസരവാസികൾ അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പം ചേട്ടാ, ഇത് ഈ ശരിക്കും ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്, ഒരു ശാശ്വത പരിഹാരം ഇതിന് കാണാത്ത എന്താണ്? ഇതുവരെ ബണ്ട് കെട്ടിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇവിടെ ഷട്ടറുകളുണ്ട് ബണ്ടിൻ്റെ ഇടവശങ്ങളിൽ. ആ ഷട്ടർ വഴിയേ വെള്ളം ഇതിനകത്തോട്ട് കയറാം വഴിയുണ്ട്. പിന്നെ ഇവിടെയുള്ള വേസ്റ്റ് വെള്ളം പോകാനായിട്ട് പൈപ്പ് ലൈൻ പൈപ്പുകൾ വെച്ചിട്ടുണ്ട് ഈ ബണ്ടിൽ തന്നെ. അപ്പോൾ അതുവഴിയാണ് ഈ വെള്ളം കയറി വരുന്നത്. ഇപ്പം നിലവിലിപ്പം മഴ കടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലും കൂടുതൽ വെള്ളം വരും. അപ്പോൾ കൂടുതൽ ആളുകൾ മാറുന്നത് റോഡിൻ്റെ ആ എൻഡ് വരെ വരാറുണ്ട് സാധാരണ. ഇവിടെ ഇപ്പം തൽക്കാലം വീടുകളിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താമസിച്ചിട്ടുണ്ട്. പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നു. ആ പോസിറ്റീവ് കേസുള്ളവരെ നമ്മളിപ്പം വേറെ വെള്ളനാട് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് ആക്കിയിട്ടുണ്ട്. ഇതാണ് എസ്കേൻ ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത്. അതായത് സ്വാഭാവികമായും സാധാരണഗതിയിൽ മഴ പെയ്താൽ ഇതിനല്ല, ഇതിനപ്പുറത്തേക്ക് ഒരു ഒരു റോഡുണ്ട്, അതായത് പ്രധാന റോഡുണ്ട്. ആ പ്രധാന റോഡിൻ്റെ പൊക്കം വരെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഈ ജഗതിയെ സംബന്ധിച്ചിടത്തുണ്ട്. ജഗതി നഗരത്തെ സംബന്ധിച്ച് ഒരു താഴ്ന്ന പ്രദേശമാണ്. എന്നിട്ട് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വെള്ളം കയറും. പക്ഷേ ഇക്കുറി അത് കൂടുതലായി എന്ന് മാത്രമല്ല, നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്ന റെഡ് അലേർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തിരുവനന്തപുരം മൂന്ന് ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ മൂന്ന് ജില്ലകളിൽ വലിയ തരത്തിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത അത് ഉള്ളൊരു സാഹചര്യത്തിൽ കൂടി ഇത്തരം സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ അടക്കം ആളുകൾ പാർക്കുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക, അതല്ലെങ്കിൽ ഇത്തരം ആളുകളെ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റുക, മറ്റൊരു താൽക്കാലിക സംവിധാനം അവർക്ക് ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ ജഗതിയിലെ ആളുകൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, അതായത് നാല് വർഷമായി ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, എല്ലാ വർഷവും ഇതൊരു നിത്യേനയുള്ള സംഭവമായി ഇങ്ങനെ ഉണ്ടാകുന്നു, പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ആളുകളെ മാറ്റിയിട്ടുണ്ട്, ആളുകൾ സേഫ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് ജഗതിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി നമ്മൾ ചെല്ലാനത്തേക്ക് പോകുന്നു. അവിടെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് കടൽ ഇരച്ച് കയറി തുടങ്ങി. അപ്പോൾ എന്താണ് ചെല്ലാനത്തെ നിവാസികളുടെ അവസ്ഥ നമുക്ക് നോക്കാം. സഹിൻ ആൻ്റണി ചെല്ലാനത്ത് ഉണ്ട്. ഗുഡ് മോർണിംഗ് സഹിൻ, എന്തൊക്കെയാണ് ചെല്ലാനത്തെ പ്രദേശത്ത് കൂടുതൽ കടൽ വെള്ളം കയറുന്നുണ്ടോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എസ് കെ എൻ, ചെല്ലാനത്തുകാരുടെ ദുരിതം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രിയോടുകൂടി തന്നെ ഈ വെള്ളം കയറ്റം അവസാനിച്ചു. പക്ഷേ ഇന്ന് പകൽ വീണ്ടും വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ ഒരു 11 മണിയോടുകൂടി കൂടുതൽ ശക്തമായ രീതിയിൽ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുമെന്നാണ്. അത് ഈ കാണുന്നത് പോലെ ജിയോ ബാഗുകളിൽ നാട്ടുകാർ തന്നെ സ്വയം മണൽ നിറച്ച് എങ്ങനെയെങ്കിലും ഈ വെള്ളം കയറുന്നതെന്ന് തടയുന്നതിന് വേണ്ട നടപടികളാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ആരും ഇങ്ങോട്ടേക്ക് എത്തി നോക്കിയിട്ടില്ല. ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ മാറില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇവർ എത്തി നിൽക്കുന്നത്. എന്തായാലും നേരത്തെ എല്ലാം ജിയോ ബാഗുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുള്ളതായിരുന്നു. അത് തന്നെയാണ്, 50 ലക്ഷം രൂപയിലധികം പണം ചിലവഴിച്ച് ജിയോ ബാഗുകൾ ഇട്ടിരുന്നതാണ്. ഈ ഭാഗങ്ങളിലെല്ലാം ജിയോ ബാഗ് സ്ഥിരം ഇങ്ങനെ വെള്ളം കയറില്ല, സ്ഥിരം കയറില്ല. ഇത് തന്നെ പരിപാടി 5-6 വർഷം 5 വർഷമായിട്ട് സ്ഥിരം ഇത് തന്നെ പരിപാടി. ഇത് വെള്ളം കയറും. ഇപ്പോ ജില്ലാ ഭരണകൂടം ഇന്നലെ കളക്ടറൊക്കെ വന്നിരുന്നു, അവരെന്താ പറയുന്നത്? അവരെന്താ പറഞ്ഞതിനെ പറ്റി ഞാൻ ഒന്നും അറിഞ്ഞില്ല. എന്തായാലും ഇന്നലെ കളക്ടർ അടക്കമുള്ളവർ വന്നിരുന്നു, ഇവരോടൊക്കെ ഒന്ന് മാറണം അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവരെടുത്തിരിക്കുന്ന നിലപാട്. കാരണം എല്ലാ വർഷവും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് പോകുന്നു, പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം ഇവർക്ക് കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഇവർക്കുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 150 കോടി രൂപയാണ് ചെല്ലാനത്തെ ഈ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയത്. പക്ഷേ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. കാണുന്നത് പോലെ തന്നെ ഇതാ കടൽ ഭിത്തികളൊന്നും
ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറുകയാണ്. പ്രത്യേകിച്ചും ഈ കമ്പനിപ്പടി ഒപ്പം തന്നെ വേളാങ്കണ്ണി പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. കാലങ്ങളായി തന്നെ ഇത് തുടരുന്ന ഒരവസ്ഥയാണ് ചെല്ലാനത്തുള്ളത്. ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കടൽ ഭിത്തി കൂടുതലായി നിർമ്മിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഉള്ള വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി. ഇപ്പോൾ തന്നെ വെള്ളം കൂടുതലായി ഈ വീടുകളുടെ പരിസരങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഒരു 11 മണിയോടുകൂടി കൂടുതൽ വെള്ളം കയറുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. കാരണം ഇവർക്ക് അനുഭവമുണ്ട്, മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെയായിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ ജലം വീടുകളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു ചെല്ലാനത്തുണ്ടായിരുന്നത്. ആ സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു, മഴയും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും ചെല്ലാനം ഭാഗങ്ങളിലെല്ലാം കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണം ഏറി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിലേക്ക് പോകാനും ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ചെല്ലാനം നിവാസികളുടെ ദുരിതം അതിപ്പോഴും കാര്യമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എസ് കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് ചെല്ലാനത്തെ ദുരന്ത കഥ വരച്ചിട്ടത്. ഇനി നമ്മൾ കുട്ടനാട്ടേക്ക് പോകുന്നു. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഇത് കണ്ണീർ കാലമാണ്. അവിടെ മടവീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാകുന്നു. സജോ ദേവസ്യ കുട്ടനാട്ടിൽ നിന്ന് നമുക്കപ്പം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. കുട്ടനാട്ടുകാർ എല്ലാ കൊല്ലവും ഇങ്ങനെ മഴക്കാലത്ത് പറയുന്ന കണ്ണീരിന് ദുഃഖങ്ങൾക്ക് ഒരു അറുതിയും ഉണ്ടാകുന്നില്ല. പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നെങ്കിൽ ശാസ്ത്രീയമായി അതൊന്നും നേരിടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തൊക്കെയാണ് കുട്ടനാട്ടിൽ നിന്നുള്ള കണ്ണീർ വാർത്തകൾ? എസ് കെ, ഗുഡ് മോർണിംഗ്. കുട്ടനാടിന് ഇത് പതിവ് കാഴ്ചയാണ്. കുട്ടനാടിൽ മഴ കനക്കുമ്പോൾ, പ്രത്യേകിച്ച് മടവീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദുരിതമാണ്. ഞാൻ ഇപ്പോൾ കാവാലത്താണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട, കാവാലത്തേക്ക് കടക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് ഏതാണ്ട് പൂർണ്ണമായും ഇവിടെ മടവീഴ്ചയെ തുടർന്നാണ് ഇത്തരം ഒരു ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോയത്. മഴ കിഴക്കൻ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെട്ടാലേ ഇവിടെ വലിയ ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. അത്രയും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ അപ്പോഴും നമുക്ക് ഇപ്പോഴുള്ള ദൃശ്യങ്ങൾ പോയാൽ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുട്ടനാട് മേഖലയിൽ പൊതുവായി ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ കാവാലത്ത് കാര്യമായ ദുരിതമുണ്ട്. അതോടൊപ്പം തന്നെയുള്ള പ്രദേശങ്ങളിൽ പുളിങ്കുന്ന്, നെടുമുടി, ചമ്പക്കുളം, കൈനഗരി പഞ്ചായത്തുകളിലൊക്കെ സമാനമായ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. അത് ഈ മാണിക്യമംഗലത്തെ പാടശേഖരത്തിലെ മടവീഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി എടുത്തു കാണിക്കപ്പെടുന്നത്. തണ്ണീർമുക്കം വണ്ടും തോട്ടപ്പുള്ളിയിലെ പൊഴിമുറിക്കിലുമൊക്കെ നടത്തുന്നുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അവകാശപ്പെടുമ്പോഴും പ്രതിസന്ധിക്ക് പരിഹാരമില്ല. മഴയ്ക്ക് രാവിലെ നേരിയൊരു ശമനമുണ്ട്. പക്ഷേ ഇപ്പോൾ ചെറിയ തോതിലുള്ള ചാറ്റൽ മഴയുണ്ട്. മഴയ്ക്കൊരു ശമനമുള്ളത് നേരിയ തോതിലൊരു ആശ്വാസമുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത് പ്രധാനപ്പെട്ട ഒരു പാടശേഖരമാണ്. പക്ഷേ അവിടെ കൃഷി ഇല്ലാത്തതുകൊണ്ട് വെള്ളം കയറുന്നതിന് സാധാരണഗതിയിൽ അനുവദിച്ചതാണ്. പക്ഷേ അതിൽ മടവീഴ്ച ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ചില വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇതേ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് പൊഴി മുറിക്കുക, ബണ്ടിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കിവിടാനുള്ള ക്രമീകരണം ഒരുക്കിയില്ലെങ്കിൽ വലിയ തോതിൽ കുട്ടനാട്ടിലെ ജനത അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആക്കം കൂടും. പ്രധാനപ്പെട്ട മേഖല, അതായത് വലിയ തോതിൽ വീടുകളിൽ വെള്ളം കയറാനുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, കോവിഡ് കാലമാണ്. ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുക എന്നതിൽ പ്രായോഗികമായ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഈ കോവിഡിൻ്റെ സമയത്ത് ക്യാമ്പ് തുറക്കുക എന്നതൊരു വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് വീടുകളിൽ പരമാവധി വെള്ളം കയറാനിരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുക എന്നതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് പലയിടങ്ങളിലേക്കും ഇവിടെ പല മേഖലകളിലും കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് കണ്ടെയ്ൻമെൻറ് സോണാണ്. നമുക്ക് ബോട്ടിൽ കയറി മാത്രമേ അങ്ങോട്ട് യാത്ര ചെയ്ത് ഈ തുരുത്തുകളിലേക്കൊക്കെ എത്തുവാൻ പോലും കഴിയുകയുള്ളൂ. അത്തരം ഒരു പ്രതിസന്ധിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം പൊതുവായി കുട്ടനാടിനെ സംബന്ധിച്ചുള്ളൊരു പ്രതിസന്ധിയും വലിയ തോതിൽ ശക്തിപ്പെടുകയാണ്. തീരദേശ മേഖലകളിൽ പുറക്കാട് മുതൽ ഒറ്റമശ്ശേരി വരെയുള്ള മേഖലകളിൽ വലിയ കടലാക്രമണം രൂക്ഷമാണ്. അതിനിടെയാണ് കുട്ടനാടിൻ്റെ ഒരു പ്രശ്നം. ഏതായാലും ഈ വിഷയം പരിശോധിക്കുന്നതിനുണ്ട് ഇന്ന് നിയുക്ത MLA തോമസ് കെ തോമസിൻ്റെ നേതൃത്വത്തിൽ 11 മണിക്കൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പൊഴി മുറിക്കുന്നു എന്ന്, തൊട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നാട്ടുകാർ പ്രധാനമായും പറയുന്ന ഒരു പരാതി, പൊഴിമുറിക്ക് യന്ത്രങ്ങളൊക്കെ വെച്ച് പൊഴി മുറിക്കുന്നുണ്ട്, പക്ഷേ വെള്ളം കാര്യമായി ഒഴുകിപ്പോകുന്നില്ല എന്നൊരു പരാതിയാണ്. അവിടെ വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ കുട്ടനാടിൽ സ്വാഭാവികമായും തന്നെ നമുക്കറിയാവുന്നതുപോലെ ജലനിരപ്പിന് താഴെയുള്ള ഒരു സ്ഥലമാണ്. വെള്ളം കയറും, യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ശാസ്ത്രീയമായി നിർവഹിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റി, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നൊരു വിമർശനം പൊതുവിൽ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ അടിയന്തരമായി തന്നെ ഉണ്ടാകണം. അവിടെ നിന്ന് ജലം കൃത്യമായി ഒഴുകിപ്പോകാൻ ഉള്ള സംവിധാനം ഉണ്ടാകണം. ബണ്ട് ഏതായാലും തുറന്നിട്ടുണ്ട്. ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാ, വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉള്ള നടപടികൾ ഉണ്ടാകണം എന്നൊരാവശ്യമാണ്. മിക്കവാറും പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ലോക്ക്ഡൗൺ ഉള്ളതുകൊണ്ട് ആളുകളുടെ യാത്രയെ അത് കാര്യമായി ബാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഈ രൂപത്തിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ കുട്ടനാട് വലിയ ദുരിതത്തിലേക്ക്, പതിവുള്ളതുപോലെ തന്നെ വലിയ ദുരിതത്തിലേക്ക് പോകും. എസ് കെ, താങ്ക് യു. സജോ ദേവസ്യയാണ് കുട്ടനാട്ടുകാരുടെ തീരാ ദുരിതങ്ങളുടെ കഥ നമ്മളോട് പറഞ്ഞത്. അവിടെ പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നു എന്ന വാർത്ത വരുന്നുണ്ട് എല്ലാ കൊല്ലവും. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് ഷോ തുടങ്ങിയ കാലം മുതലേ കുട്ടനാട്ടുകാരുടെ ഈ മടവീഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.